സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യം വിശിഷ്ട ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന പ്രമേയം അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ ആഘോഷം നടന്നത് കർഷകർ സ്ത്രീകൾ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ളവരടക്കം ആറായിരം പേർ ഇത്തവണ ചടങ്ങുകളിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവും ആഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാവിലെ ഏഴ് മണിയോടെയാണ് രാജ്ഘട്ടിലെത്തി ഗാന്ധി സ്മൃതിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ എത്തിയത് തുടർന്ന് രാജ്യത്തെ ചെയ്തു ിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിച്ചിരിക്കും അതിനായി നീണ്ട പരിശ്രമം വേണമെന്നും ഓരോ പൌരന്റെയും സ്വപ്നം അതിൽ പ്രതിഫലിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വയനാട് മുണ്ടക്കൈലെ ഉരുൾപൊട്ടൽ ബാധിത മേഖലകളിൽ നാളെയും കൂടി തെരച്ചിലുണ്ടാകും അതിനുശേഷം ദുരിതബാധിതരുടെ ആവശ്യം പരിഗണിച്ചാകും തീരുമാനം ഇന്നലെ ശരീരഭാഗങ്ങൾ കിട്ടിയ ചാലയാറിൽ തന്നെയാകും പ്രധാന പരിശോധന വയനാടിനെയും പശ്ചിമഘട്ടത്തെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പരിസ്ഥിതി സമ്മേളനം മാധവ് ഗാഡ്ഗിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു രംഗപാത ഉപേക്ഷിക്കുക ഖാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പരിസ്ഥിതി സമ്മേളനം വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ പ്രകൃതി സംരക്ഷണ സമിതി കൽപ്പറ്റയിൽ നടത്തുന്ന പരിസ്ഥിതി സംരക്ഷണ സമ്മേളനത്തിൽ വീഡിയോ സന്ദേശത്തിലൂടെയാണ് മാധവ് ഗാഡ്ഗിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് കേരളത്തിലെ ക്വാറികളുടെ പ്രവർത്തനത്തെക്കുറിച്ചും പരിസ്ഥിതി ചൂഷണത്തെക്കുറിച്ചും വിമർശിച്ച മാധവ് ഗാഡ്ഗിൽ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് ഇരുപത്തി അയ്യായിരം രൂപ നൽകുമെന്നും അറിയിച്ചു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസം കൃത്യമായി നടപ്പിലാക്കേണ്ടതുണ്ടെന്നും മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു വയനാട് ജില്ലയിൽ മഴ കുറഞ്ഞ സാഹചര്യത്തിൽ ടൌൺ സ്ക്വയർ സുൽത്താൻ ബത്തേരി വയനാട് ഹെറിറ്റേജ് മ്യൂസിയം അമ്പലവയൽ പൂക്കോട് തടാകം വൈത്തിരി കർലാട് തടാകം വൈത്തിരി പഴ്സ്യ ലാൻഡ്സ്കേപ്പ് മ്യൂസിയം പുൽപ്പള്ളി കരാപ്പുഴ ഡാം എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇന്നുമുതൽ വൈകിട്ട് നാല് വരെ തുറന്നു പ്രവർത്തിക്കുന്നതിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അനുമതി നൽകി വിനോദസഞ്ചാരികളുടെ സുരക്ഷ അതത് കേന്ദ്രങ്ങൾ ഉറപ്പുവരുത്തണം കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തെക്ക് കിഴക്കൻ അറബിക്കടലിനും തെക്കൻ കേരള തീരത്തിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടു കൊങ്കൺ മുതൽ ചക്രവാതച്ചുഴി ഒന്നേ ദശാംശം അഞ്ച് കിലോമീറ്റർ വരെ ൂനമർദ്ദപാത സ്ഥിതി ചെയ്യുന്നുവെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ അതിശക്തമായ മഴയ്ക്കും പത്തൊമ്പത് വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് കൊൽക്കത്ത ആർ ജി കർ മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായി അതിക്രൂരമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തവും നീതിയുക്തമായ തുടർ നടപടികൾ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർമാർ നാളെ കരിദിനം ആചരിക്കും ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് ഗവൺമെന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ ദേശീയ തലത്തിൽ കരുദിനമായി ആചരിക്കുമ്പോൾ കെ ി എംഒയും പ്രതിഷേധ ദിനത്തിൽ പങ്കുചേരും നാളെ ഒപിയും വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിച്ച് സമരം നടത്തുമെന്ന് കേരള മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അസോസിയേഷനും അറിയിച്ചു അത്യാഹിത വിഭാഗങ്ങളിൽ സേവനം വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വിട നൽകി സിനിമാ മേഖലയിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്താൻ സർക്കാർ തീരുമാനം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മറ്റന്നാൾ പുറത്തുവിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയാകും പുറത്തുവിടുന്നതിനെതിരായ ഹർജി തള്ളിയ സാഹചര്യത്തിലാണ് നടപടി വിവാദമായ കാഫിർ സന്ദേശ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് പാർട്ടി അനുകൂല സാമൂഹിക മാധ്യമ ഗ്രൂപ്പുകൾ വഴിയാണെന്ന പോലീസ് വെളിപ്പെടുത്തലോടെ സിപിഎം വീണ്ടും പ്രതിരോധത്തിൽ അന്വേഷണം ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് വടകരയിലെ ഡിവൈഎഫ്ഐ നേതാവായ റിബേഷിലാണ് ർ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉച്ചയ്ക്ക് രണ്ട് പതിമൂന്നിന് ഈ സന്ദേശം ഷെയർ ചെയ്തത് ഇയാളാണെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് എവിടെ നിന്ന് ഈ സന്ദേശം ലഭിച്ചുവെന്ന് ഇയാൾ വെളിപ്പെടുത്തിയിട്ടില്ല പോലീസ് ഇയാളുടെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് ജില്ലാ ഫോറൻസിക് സയൻസ് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചു പരിശോധന ഫലം ലഭിച്ചാൽ മാത്രമേ സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താനാകൂ അമീബിക് മസ്തിഷ്ക ജലത്തിന്റെ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ജലസ്രോതസ്സുകളിൽ പ്രത്യേക ജാഗ്രത വേണമെന്ന മൈക്രോബയോളജിസ്റ്റുകളുടെ മുന്നറിയിപ്പ് വാട്ടർ ടാങ്കുകളിലും സ്വിമ്മിംഗ് പൂളുകളിലും രോഗാണു സാന്നിധ്യം ും കരുതിയിരിക്കണമെന്നാണ് മുന്നറിയിപ്പ് അമീബ സാന്നിധ്യം പെരുകിയിട്ടുണ്ടോ എന്നും വകഭേദങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നും വിശദ പഠനം വേണമെന്നും ആവശ്യം ശക്തമാണ് ചെങ്കോട്ടയിലെ ദിനാഘോഷത്തിനിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അപമാനിച്ചതായി ആക്ഷേപം കേന്ദ്രമന്ത്രിമാർക്കും വിശിഷ്ടാതിഥികൾക്കും പിന്നാലെയാണ് രാഹുലിന് ഇരിപ്പിടം നൽകിയത് വിഷയത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനവുമായി നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് റയൽ മാൻഡ്രിഡിന്റെ വിഖ്യാത ജേഴ്സിയിലുള്ള അരങ്ങേറ്റത്തിൽ ഗോളടിച്ചു തിളങ്ങി സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളും യൂറോപ്പ ലീഗ് ജേതാക്കളും തമ്മിലുള്ള യുവേഫ സൂപ്പർ കപ്പ് പോരാട്ടത്തിൽ അറ്റ്ലാന്റയ്ക്കെതിരെയാണ് എംബാപ്പെ ഗോൾ അടിച്ച് അരങ്ങേറിയത് മത്സരത്തിൽ ഏകപക്ഷീയമായ രണ്ട് ഗോൾ ജയവുമായി റയൽ കിരീടം ചൂടി